ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ഫുഡ് വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ്. നുറുക്ക് ഗോതമ്പ് കൊണ്ടാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ കുക്കറിൽ വെച്ചാണ് നമ്മൾ ഇന്ന് ബിരിയാണി തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായ ഈ ബിരിയാണി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കുക്കർ വെച്ച് സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട്. കുക്കർ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ടേബിൾ സ്പൂൺ നെയ്യിലും ചെയ്യുക, അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം എടുത്ത് അതിൽ വേണമെങ്കിലും ബിരിയാണി തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. നെയ്യെല്ലാം നന്നായി ചൂടായി ഉരുകി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും വറുത്തിടുന്നില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ നെയ്യിൽ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് ചെയ്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1 കഷ്ണം പട്ട ചെറിയ പീസാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 6 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 6 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബിരിയാണി ഇല അഥവാ വഴേനെ ഇല പറയില്ലേ, വെയിൽ ലീവ്സ്, അത് 1 പീസ് എടുത്തിട്ടുണ്ട്. അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. സ്പൈസസ് എല്ലാം മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 2 വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാനിവിടെ 1 പച്ചമുളക് ചേർത്തിട്ടുള്ളത്. എരിവ് കമ്മിയുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് 2-3 പച്ചമുളക് ചേർക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴന്നു കിട്ടാനായി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയില നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായി വഴന്നു വന്നതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ 1 തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തക്കാളി ചേർക്കുന്നില്ല. തക്കാളി എല്ലാം നന്നായി വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർക്കുമ്പോൾ അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഈ മുളക് പൊടിക്ക് നല്ല എരിവുള്ള കാരണമാണ് ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടി മഞ്ഞൾപ്പൊടിയുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടി ഓപ്ഷണലാണ്. നമ്മൾ പട്ട ഗ്രാമ്പ് ഏലക്കായ എല്ലാം ചേർത്തുള്ള കാരണം ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് നുറുക്ക് ഗോതമ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി കപ്പളവ് അല്ലെങ്കിൽ ഗ്ലാസ്സിലായാലും 2 ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് എടുത്താൽ മതിയാകും. നുറുക്ക് ഗോതമ്പ് ചേർത്ത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം.
വെള്ളക്കടല അഥവാ കാബൂളി ചന്ന എന്നൊക്കെ പറയാറില്ലേ, ആ കടല ഒരു കപ്പ് ഒരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് കഴുകി വൃത്തിയാക്കിയതാണ് ഇത്. ഇത് ചേർത്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇത് ചേർത്ത് കൊടുത്ത നല്ലൊരു ടേസ്റ്റും കൂടിയാണ് നമ്മുടെ ബിരിയാണിക്ക് ഉണ്ടാക്കുക. ഇങ്ങനെ കടല ചേർത്ത് കൊണ്ടുണ്ടാക്കുന്ന ബിരിയാണി ആയതുകൊണ്ട് നമ്മുടെ ബിരിയാണിക്ക് പ്രത്യേകിച്ച് സൈഡ് ഡിഷിന്റെ ആവശ്യമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ഈ കടല ചേർക്കുന്നതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. കടലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ ബിരിയാണി നല്ല കളർഫുൾ ആയിട്ടുണ്ട്. നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തതുകൊണ്ട് 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു നാരങ്ങയുടെ നീരെടുത്ത് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അവസാനമായി കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. കുക്കർ അടച്ചു വെച്ചതിന് ശേഷം 2 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ നുറുക്ക് ഗോതമ്പ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ടേസ്റ്റിയായ നുറുക്ക് ഗോതമ്പ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം എങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലേക്ക് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.